നമസ്കാരം. റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫൈനലിലെ പരാജയത്തിന് ശേഷം ഫ്രാൻസ് ആദ്യമായിട്ട് കളിക്കാനിറങ്ങുകയാണ്. ഈ മാസം അവസാനത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് യൂറോ ക്വാളിഫയറിൽ രണ്ട് മത്സരങ്ങളാണ് ഫ്രാൻസ് കളിക്കുന്നത്. ആദ്യ മത്സരം ഈ മാസം 24 രാത്രിയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ. ഈ മാസം 25 പുലർച്ചെ 1:15 ഫ്രാൻസ് നെതർലൻഡ്സുമായിട്ട് കളിക്കുന്നു. തീവാറുന്ന പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അതിനുശേഷം ഈ മാസം 27 രാത്രി അയർലൻഡുമായിട്ട് കളിക്കുന്നു. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 28 പുലർച്ചെ 12:15 അയർലൻഡ് വേഴ്സസ് ഫ്രാൻസ് മത്സരം നടക്കുന്നത്. ഈ രണ്ട് മത്സരങ്ങൾക്കായുള്ള ഫ്രാൻസിൻ്റെ സ്കോഡ് ഇപ്പോൾ അവരുടെ പരിശീലകൻ ദിദിയ ദശാംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദശാം തന്നെ അവരുടെ പരിശീലക സ്ഥാനത്ത് തുടരുകയാണ്. അക്കാര്യമൊക്കെ നേരത്തെ പുറത്തേക്ക് വന്നതുമാണ്. ഈ സ്കോഡിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാർക്കസ് തുറാമിൻ്റെ സഹോദരനായിട്ടുള്ള കെഫ്രൻ തുറാം കൂടി ഇപ്പോൾ ഫ്രഞ്ച് ദേശീയ ടീമിലേക്ക് എത്തുകയാണ്. അവരുടെ മുൻ വേൾഡ് ചാമ്പ്യനൊക്കെയായ ലിലിയൻ തുറാമിൻ്റെ രണ്ടു മക്കളും ഒരുമിച്ച് സ്കോഡിൽ ഇടം പിടിച്ചിരിക്കുന്നു. നമുക്കെന്തായാലും അവരുടെ സ്കോഡിലേക്കൊന്ന് പോകാം. ഗോൾ കീപ്പർമാരായിട്ടുള്ളത് അരിയോള, മൈഗ്നൻ, സാംബ എന്നിവരാണ്. ഡിഫൻഡർമാരായിട്ടുള്ളത് കമവിംഗ, വെസ്ലി ഫൊഫാന, തിയോ ഹെർണാണ്ടസ്, കൊനാറ്റെ, കൂണ്ടെ, പവാഡ്, സാലിബ, ഉപ്പമെക്കാനോ എന്നിവരാണ്. മധ്യനിരയിലേക്ക് സ്കോഡിലുള്ളത് യൂസുഫ് ഫൊഫാന, റാബിയോട്ട്, ഷ്വാമനി, കെഫ്രൻ തുറാം, അതുപോലെ തന്നെ വെറ്റ് ഔട്ട്. ഇനി മുന്നേറ്റ നിരയിലുള്ളത് കിങ്സ്ലി കോമൻ, ഡിയാബി, ഗിഴൂദ്, അന്റോൻ ഗ്രീസ്മാൻ, കോലമുവാനി, കിലിയൻ എംബാപ്പെ, മാർക്കസ് തുറാം. എന്തായാലും ശക്തമായ ഒരു സ്കോഡ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫ്രാൻസ് അടുത്ത ഒരു സൈക്കിളിൽ കിടക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് സ്വന്തം.